అయ్యో ఎరా కల్లా బా మోని మోని ఎందు పొన్ను మోని సారీ సార్ ఐ యామ్ రియల్లీ సారీ యాక్చువల్లി సంభవించిందని వచ్చా షట్ అప్ సారీ మరి എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം? കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സാർ. സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സിനിമ കാണണമെന്ന്. ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വന്നൊരു വീഡിയോ ഫിലിമും കണ്ടു. അതപ്പോ ഞാൻ കണ്ടില്ലല്ലോ. ആ ഞങ്ങൾ വന്നപ്പോൾ പൗലോസേട്ടൻ കുളിക്കുകയായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അവനങ്ങ് ഉറങ്ങിപ്പോയി. ഞാനും ഒന്ന് മയങ്ങി. വീട്ടിൽ പോണ കാര്യം അവനും മറന്നു, അവനിവിടെയുള്ള കാര്യം ഞാനും മറന്നു. അതാ ശരിക്കും സംഭവിച്ചത്. മിസ്റ്റർ ജീവൻ, വളരെ ലാഘവത്തോടെ നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇവനെ കിട്ടുന്നവരെ ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി സാർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ, ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ, കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ, ഒരു കുറവും കൂടാതെ അവനെ പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. കണ്ടില്ലേ, ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കുഞ്ഞുങ്ങളുടെ അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കണം. ഇതിനെത്ര ചൂടാവേണ്ട കാര്യം എന്താ പെങ്ങളെ? ഇവനെ കൂടാതെ വേറെ മൂന്നാലെണ്ണം വീട്ടിലില്ലേ? ഒരെണ്ണത്തിന് ഒരു ദിവസം കണ്ടില്ലാന്ന് വെച്ചാ എന്താ, ഉറക്കം വരില്ലേ? ഇത് വലിയ കൂത്തായി. അത് മനസ്സിലാവണമെങ്കിലേ തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. മിസ്റ്റർ ജീവൻ, 300 ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാ. തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ മനസ്സിലാവൂ, പണം കൊണ്ട് മാർത്തത്തിന് മാത്രം വില പറയാൻ പറ്റില്ല. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, വട്ടാണോ? എന്ത് വിവരക്കേടാ നീ അവരോട് പറഞ്ഞത്? പിച്ച തെണ്ടിയാലും കൈ നിറയെ പണം കിട്ടിയാലും ഏതെങ്കിലും ഒരു അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കുവോ? ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ പ്രസവിച്ച സ്ത്രീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്? കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിനും ദത്തെടുക്കണം. മിസ്റ്റർ ജീവൻ, 300 ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാണ്. തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ അത് മനസ്സിലാവൂ. ഊണ് കഴിക്കണ്ടേ? ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ? ഇന്ന് കഴിക്കണ്ടെന്ന്. എനിക്കൊരു അവകാശി വേണം, എന്റെ പിൻഗാമി. എന്റെ ഈശോ മറിയം ഔസേപ്പേ, എടാ ശത്രു, എല്ലാം ഞാൻ കേട്ടേ. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല, തപ്പി കണ്ടുപിടിക്കണം. ആ കാര്യം ഞങ്ങൾക്ക് വിട്ടു. എന്തൊക്കെയാണ് നിന്റെ ഡിമാൻഡ്? 2 ഡിമാൻഡ്സേ ഉള്ളൂ. ഒന്ന്, കക്ഷി ആണായിരിക്കണം. 2, തിരിച്ചറിവാവാത്ത പ്രായം, അതായത് 1.5 വയസ്സ്. നീ 1.5 വയസ്സായിട്ടുള്ള ആൺകുട്ടിയാണോ കല്യാണം കഴിക്കാൻ പോണേ? കല്യാണോ? ആർക്ക്? പിന്നെ അവകാശി, പിൻഗാമി എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു. പക്ഷെ കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ കരുതി നിനക്ക് നല്ല ബുദ്ധി ഉദിച്ചുന്ന്. കല്യാണം കഴിക്കാതെ പിന്നെ എങ്ങനെ പിൻഗാമി ഉണ്ടാവുക? ഉണ്ടാവും. ആരും അവകാശപ്പെടാനില്ലാത്ത, ആരും ചോദിച്ചു വരാത്ത, ജീവന്റേത് മാത്രമായൊരു കുഞ്ഞ്. അവൻ എന്റേതായിരിക്കണം, എന്റേത് മാത്രം. എന്റെ സ്നേഹവും സ്വത്തും എനിക്കുള്ളതല്ല അവനായിരിക്കും. അങ്ങനെ ഒരു കുഞ്ഞിനെ എവിടുന്ന് കിട്ടാനാ? കിട്ടും, ഏതെങ്കിലും ഒരു ഓർഫനേജിൽ നിന്ന്. എന്നെ പോലെ വലിച്ചെറിയപ്പെട്ടൊരു ജന്മം. എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ജീവിക്കുന്നുണ്ടാവും. ഐ വാണ്ട് ഹിം, ഐ നീഡ് ഹിം, ആൻഡ് ഹി വിൽ ബി മൈ ജൂനിയർ. ഒരു ബാസ്റ്റഡിന് മറ്റൊരു ബാസ്റ്റഡേ ചേരും, അതേ ചേരാവൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ല എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ. അപ്പൊ പിന്നൊക്കെ ശരിയെന്ന് പറയാം. എന്നാലും ഇങ്ങനൊരു കുട്ടി വേണ്ട. ജീവന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് ദൈവം കൊടുക്കാറില്ല ജീവൻ. മനുഷ്യൻ എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നു. ഉള്ളതിൽ തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അവൻ മറന്നുപോകുന്നു. ജന്മം തന്നവരോട് നിന്റെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും കഴുകിക്കളയണം. ഒരു ക്രൂരതയും കർത്താവ് നിന്നോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അനാഥനെന്ന ചിന്ത ആദ്യം ഒഴിവാക്കുക. എനിക്ക് വയ്യ, നീ പോയി നോക്ക്. അയ്യോ കർത്താവേ, എന്താ? ഏതൊരു സാധനം മിസൈല് പോലെ എന്റെ മുമ്പിൽ കൂടെ പാഞ്ഞു പോയി. മിസൈലാ? ആ. ദത്തെടുക്കാൻ വന്ന സ്ഥലം കൊള്ളാം. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്നാ തോന്നണേ. ശരിയാ, യവന്മാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത്. അതെ. അവനെ കണ്ടിട്ട് ഡോൺ ബോസ്കോ പുണ്യാളനെ പോലെ ഉണ്ട്, പാവം. ശരിയാ, ഇവൻ ആള് ബുദ്ധിമാനാ, കണ്ടാലറിയാം. മോനെ ഇങ്ങോട്ട് വന്നേ, അങ്കിള് ചോദിക്കട്ടെ. ആ, നീ പറഞ്ഞത് ശരിയാ, അവൻ നല്ല ബുദ്ധിമാനാ. നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി. ഇതാ പറഞ്ഞത്, പിള്ള മനസ്സിൽ കള്ളമില്ലാന്ന്. കൊച്ചുമിടുക്കാ, നിന്നെ പോലെ തന്നെ ആരോ വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞിന് ഒരു നല്ല ജീവിതം കൊടുക്കാനുള്ള മഹാമനസ്കതയാണ് കർത്താവ് നിനക്ക് തോന്നിച്ചിരിക്കുന്നത്. ജീവ, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചെങ്കിൽ ഇതിനെ നമുക്ക് എടുക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? പിന്നെ അന്യായമായിട്ടുള്ള വിലയൊന്നും അച്ഛൻ പറയരുത്. അച്ഛനും ഞങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു റേറ്റ്. മനസ്സിലായില്ല? അയ്യോ, അച്ഛന്റെ ഒരു കാര്യം. ദേ, ഇതിന് ഞങ്ങൾ ഉറപ്പിച്ചു. ഒരു 5-ന് മുറിയോ? ഓലോച്ചേട്ടാ, നീ ഇതിൽ ഇടപെടണ്ട. കച്ചവടം ഞങ്ങളെ ഉറപ്പിച്ചോളാം. ഏത് സാധനം ആയാലും കണ്ണും പൂട്ടി വില പറയുന്ന സ്വഭാവമാണ് നിന്റേത്. 22 കിലോ. അയ്യോ, ഇത് അച്ഛന്റെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് വല്ല അനാഥ കുട്ടിയാണെന്ന്. വില പറയാൻ ഇറച്ചിക്കടയാണെന്ന് കരുതിയോ നീയൊക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനൊരു ചൂടനാണ്, വളരെ സൂക്ഷിച്ചിടപെടണം. ഒന്നിറങ്ങി പോകുന്നുണ്ട് രണ്ടും. സഹായിച്ചൊക്കെ മതി. സോറി ഫാദർ, അവരെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ. അവരുടെ അറിവില്ലായ്മ കൊണ്ട് വേദനിച്ചത് ഈ കുഞ്ഞു മനസ്സാണ്. ഈ ഓർഫനേജിന്റെ മുന്നിൽ ഒരു ബോർഡ് പോലും ഞാൻ വയ്ക്കാത്തത് മതിൽക്കെട്ടിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സഹതാപത്തോടെയും പുച്ഛത്തോടെയും എന്റെ കുഞ്ഞുങ്ങളെ നോക്കരുതെന്ന് കരുതിയാണ്. പണത്തിന് വിൽക്കാൻ കോഴിക്കുഞ്ഞുങ്ങളെയും പന്നിക്കുഞ്ഞുങ്ങളെയും അല്ല ഞാനിവിടെ വളർത്തുന്നത്. ഈ മുത്തുകളെ സ്നേഹിക്കുന്ന ഹൃദയവും അവരെ കുതിക്കുന്ന മനസ്സും, അങ്ങനെയുള്ളവരിലാണ് ഇവരുടെ ഭാവി ഞാൻ കാണുന്നത്. പോയി കളിച്ചോളൂ. പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ ഉള്ളൂ. രണ്ടിന്റെ മനസ്സ് എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ. അച്ഛൻ അവരോട് ക്ഷമിക്കണം, ഞങ്ങളോട് പൊറുക്കണം അച്ഛോ. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായ രണ്ടുപേർക്കും ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട്. ഞാൻ അടുത്തുവാ. അല്ല, ഇതാര് കുട്ടൂസോ? നീ ഇതുവരെ എവിടെയായിരുന്നു? അച്ഛോ, കുട്ടൂസ് ആകെ ബഹള. കുട്ടൂസേ, നോബാ, ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായി ഇവൻ. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഇവന് എനിക്ക് കിട്ടിയത്. അച്ചു, ഞാനിവനെ നിർത്തോട്ടെ. എന്താ? ജീവൻ, സിസ്റ്റർ കുട്ടിയാത്തോണ്ട് കൂടും. അച്ഛോ, ഇവനെ ഞാൻ കൊണ്ടുപോകട്ടെ. ഇവനെ മതി എനിക്ക്. ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് വരേണ്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പൗലോസേട്ടൻ വരണ്ട, അത് ഫാദറിന് ഇഷ്ടാവില്ലെന്ന്. സോറി ഫാദർ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. വിവാഹം കഴിഞ്ഞ് കുറഞ്ഞത് 3 വർഷം കഴിഞ്ഞ ദമ്പതികൾക്കാണ് ദത്തെടുക്കാനുള്ള അവകാശം. അത് മാത്രമല്ല, ഇനി ഒരിക്കലും പ്രസവിക്കാൻ സാധ്യതയില്ലെന്ന് ഭാര്യയെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സാക്ഷിപത്രവും വേണം. കുറച്ച് ഫോർമാലിറ്റീസ് വേറെ ഉണ്ട്. ആ, എവിടെയാ നിങ്ങളുടെ ഭാര്യ? എനിക്ക് ജീവന്റെ ഭാര്യ ബാംഗ്ലൂരിലാ. അവിടെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജിലാ. എന്താ അസുഖം? അസുഖമല്ല, പഠിച്ചോണ്ടിരിക്കാം. LLB. മെഡിക്കൽ കോളേജ് LLB. MBBS എന്ന് പറഞ്ഞത് LLB ആയി പോയതല്ലേ? ലേശം കുഴപ്പമുണ്ട്. നിങ്ങളിൽ ആർക്കാ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പൗലോസേട്ടന് ലേശം കുഴപ്പമുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അല്ല മിസ്റ്റർ ജീവൻ, മെഡിക്കൽ ഡയഗ്നോസിസിൽ നിങ്ങളിൽ ആരുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്? അയ്യോ അച്ഛൻ, ജീവന്റെ ഭാര്യയ്ക്കാണ് കുഴപ്പം, ജീവന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജീവനോടും ഉത്തരം പറയുന്നത് ഇയാളും. എന്താ ഭാര്യയുടെ പേര്? മാരുതി. മാരുതിയല്ല, മാധുരി. ഞങ്ങൾ മധു എന്ന് വിളിക്കും. ഞങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ. ജീവൻ ഒരു ദിവസം ഭാര്യയും കൂട്ടി വരും. ദത്തെടുക്കുന്ന കുഞ്ഞിനെ മകനായി അംഗീകരിക്കേണ്ടത് അവരാണല്ലോ. ഓക്കെ ജീവൻ, എനിക്ക് പ്രേയറിന് സമയമായി. ഫാദർ, ഞാനവന് ഇപ്പൊ കൊണ്ടുപോകട്ടെ? ഭാര്യയെ മറ്റൊരു ദിവസം കൊണ്ടുവന്നാ പോരെ? ജീവൻ, കാര്യം ഞാനൊരു കത്തനാര. പക്ഷേ ഫാദർ വെറ്റിലക്കാരൻ ഒരിക്കലൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. മനസ്സിലായല്ലോ? സോറി ഫാദർ. ഓക്കെ. ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞത്? മാധുരി. എന്താ മാറ്റണം? എവിടെ LLB പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂർ നിന്റെ അമ്മായിമ്മയുണ്ടോ? പുല്ലേ, സൂത്രത്തിലൊരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും നുണയൊക്കെ വേണ്ടി വരും. ജീവ, വിട് ഇവനെ, നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഡയഫ്രം കളഞ്ഞ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്ക് ഈ ഓടനെ? ഒരു ചവിട്ട് കൊണ്ട ചത്തുപോകും. വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് ജീവ. നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു? ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാരെ അടുക്ക ചെല്ലുന്നു. ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു, കുട്ടിയെയും കൊണ്ട് പോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാന്ന് വിളിച്ച വായു കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ. ഞാൻ എന്നെ ഉറക്കി കിടത്തിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്നൊരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെന്താ പണി? പറഞ്ഞ പോലെ ചെയ്യടാ. 2 ദിവസം സമയം ഞാൻ തരും. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ? മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമാത്തണ്ടി. ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്. നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷനാ ഡിസ്മിസാ? എന്നാ അന്തമാരി ഒരു കേൾവി. ഞാൻ പോണവർ പടുകൊണ്ടെയും ചേർന്നു കാരണം ആശയ മൂഞ്ചിയ പാര്. എടോ, ബോട്ട് ക്ലബിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പൂവാലമാരുടെ ശല്യം. അപ്പടിന്നാ ഞാൻ പോട്ടുമാ. ലേഡി കോൺസ്റ്റബിൾ അഭിരാമിയെ കൂപ്പിട്. മുള്ള മുള്ള ആളതാ എടുക്കവൻ.